Hi friends, welcome back to our channel. In the number of the fourth standard maths class, my bandapetta worksheet. Remember, Adin Gutigari, Ninglo Shemesh or the Kiana, video upload and a repart of Vaganaria, Melabrum Shemesh or the Kino Kurats, the record petapoya, Adagondade. Either number Malayalam medium and Ulpiditi to the English medium number, Udane the ne uploads in Dane. Okay, Namuk, first activity. Avatanam on the Patika Noki Kandata, the Ari Koditrikuna Patika Parishodice, Rendireti Patanbade, Rendireti Idibudu, Washingale, Divas. തങ്ങളുടെ എണ്ണം കണ്ടെത്തുക ആദ്യ പ്രവർത്തനം കണ്ടില്ലേ കൂട്ടുകാരി 2020ലെയും 2019ലെയും ദിവസങ്ങളും എണ്ണങ്ങളും അടങ്ങുന്ന ഒരു പട്ടിക നൽകിയിട്ടുണ്ടല്ലേ ഓക്കേ ദെൻ ഇനി നോക്കൂ പട്ടിക നോക്കൂ ദിവസങ്ങൾ 2019ലെ ദിവസങ്ങളുടെ എണ്ണം 2020ലെ ദിവസങ്ങളുടെ എണ്ണം എന്നിങ്ങനെയുള്ള ഒരു പട്ടികയും നൽകിയിട്ടുണ്ട് ഞായർ 2019ലെ ദിവസങ്ങളുടെ എണ്ണം എത്രയാണ് എത്രയാണ് കൂട്ടുകാരി 52 ആണ് ഇനി 2020ലെ ദിവസങ്ങളുടെ എണ്ണം നോക്കൂ ഞായറാഴ്ച എത്രണ്ണമുണ്ട് 52 എണ്ണം തന്നെയാണല്ലേ ഇനി നോക്കാം 2019ലെ തിങ്കളാഴ്ചകളുടെ എണ്ണം എത്രയാണ് എത്രയാണ് കൂട്ടുകാരെ കണ്ടെത്താൻ സാധിച്ചു കലണ്ടർ നോക്കൂ എത്രയാണ് ആകെ എത്ര ദിവസങ്ങളുണ്ട് അതെ 52 തന്നെയാണ് ചൊവ്വാഴ്ചയോ ചൊവ്വാഴ്ച 52 എണ്ണമാണോ അല്ല 53 ബുധനാഴ്ചയോ 2019ലെ ബുധനാഴ്ചകളുടെ ആകെ എണ്ണം എത്രയാണ് 52 ആണ് വ്യാഴാഴ്ചയോ 52 തന്നെയാണ് വെള്ളിയാഴ്ചയോ അതും 52 ആണ് ശനിയാഴ്ചയും 52 ആണ് അടുത്തത് നോക്കൂ 2020ലെ ദിവസങ്ങളുടെ എണ്ണം നമുക്ക് നോക്കാം 2020ലെ കലണ്ടർ ഒന്ന് നോക്കൂ തിങ്കളാഴ്ചകൾ എത്രണ്ണമുണ്ട് ഞായറാഴ്ചകൾ 52 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് തിങ്കളാഴ്ചകൾ എത്രണ്ണമുണ്ട് 52 ചൊവ്വയോ 52 തന്നെയാണ് ബുധനോ 53 ആണല്ലേ വ്യാഴമോ 53 ആണ് വെള്ളി 52 ആണ് ശനിയും 52 തന്നെയാണ് കൂട്ടുകാരെ അതിന് താഴെയായിട്ട് നൽകിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കൂ 2019ൽ 53 എണ്ണം വരുന്ന ദിവസങ്ങൾ ഏതാണത് ആ ചൊവ്വാഴ്ചയാണല്ലേ 2020ൽ 53 എണ്ണം വരുന്ന ദിവസങ്ങളോ നോക്കൂ ഏതാണ് ആ ബുധനും വ്യാഴവുമാണ് കൂട്ടുകാർക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം 2020ൽ 2 ദിവസങ്ങൾ 53 എണ്ണവും 2019ൽ 1 ദിവസം 53 എണ്ണവുമാണല്ലേ വരുന്നത് ഈ 2019ൻ്റെയും 2020ൻ്റെയും പ്രത്യേകത എന്താണ് ആ 2019 ഒരു സാധാരണ വർഷമാണ് 2020 ആ അതിവർഷമാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം സാധാരണ വർഷങ്ങളിൽ ഏതെങ്കിലും 1 ദിവസം 53 എണ്ണം വരുന്നു അതിവർഷങ്ങളിലോ ആ ഏതെങ്കിലും 2 ദിവസങ്ങൾ 53 എണ്ണം വരുന്നു ഇനി ദിവസവും അതുപോലെ തന്നെ വർഷം തുടങ്ങുന്ന ദിവസവും തമ്മിലുള്ള ബന്ധം നോക്കൂ എന്തെങ്കിലും ബന്ധം നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ ഉണ്ടല്ലേ എന്താണത് കൂട്ടുകാരെ സാധാരണ വർഷങ്ങളിൽ ഏത് ദിവസമാണോ വർഷം തുടങ്ങുന്നത് ആ ദിവസം 53 എണ്ണം വരുന്നു ഇല്ലേ സാധാരണ വർഷങ്ങളിൽ ഏത് ദിവസമാണോ ഇവിടെ സാധാരണ വർഷം ഏതായിരുന്നു 2019 അല്ലേ ആ വർഷം തുടങ്ങുന്ന ദിവസം ഏതായിരുന്നു ചൊവ്വാഴ്ചയായിരുന്നു ഇവിടെ 53 എണ്ണം വരുന്ന ദിവസവും ഏത് തന്നെയാണ് ആ ചൊവ്വാഴ്ച തന്നെയാണ് അടുത്തത് നോക്കൂ ഇനി അടുത്തത് 2020ലെ 2020 എന്താണ് ആ ഒരു അതിവർഷമാണ് അതിവർഷങ്ങളിൽ ഏത് ദിവസമാണോ വർഷം തുടങ്ങുന്നത് ആ ദിവസവും തൊട്ടടുത്ത ദിവസവും 53 എണ്ണം വരുന്നു 2020ൽ ഏത് ദിവസമാണ് തുടങ്ങുന്നത് ആ ബുധനാഴ്ചയാണ് അപ്പോൾ 53 വരുന്ന ദിവസങ്ങൾ ഏതൊക്കെയാണ് ബുധനും അതിൻ്റെ തൊട്ടടുത്ത ദിവസമായ ആ വ്യാഴവും കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ ഇതൊക്കെ ക്ലാസ് ടീച്ചർ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് നമ്മളൊന്നുകൂടി പറഞ്ഞു തന്നുള്ളൂ ഓക്കെ കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഓക്കെ ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം ഓക്കെ ദെൻ അടുത്ത പ്രവർത്തനം നോക്കാം പ്രവർത്തനം 2 കുടിവെള്ള വിതരണം പഞ്ചായത്ത് മാർച്ച് 15 മുതൽ മെയ് 20 വരെ കുടിവെള്ളം വിതരണം ചെയ്തു ആകെ എത്ര ദിവസമാണ് പഞ്ചായത്ത് കുടിവെള്ളം വിതരണം ചെയ്തത് നോക്കൂ മാർച്ച് 15 മുതൽ മാർച്ച് 31 വരെ എത്ര ദിവസമാണ് എത്ര ദിവസമാണ് കൂട്ടുകാരെ അതെ 17 ദിവസമാണ് ഏപ്രിൽ മാസത്തിൽ ആകെ എത്ര ദിവസങ്ങളുണ്ട് ഏപ്രിൽ മാസത്തിൽ ആകെ എത്ര ദിവസങ്ങളാണുള്ളത് കൂട്ടുകാരെ 30 ദിവസം മെയ് 1 മുതൽ 20 വരെ എത്ര ദിവസമാണുള്ളത് ആ 20 ദിവസമാണല്ലേ 20 ദിവസം ആകെ ദിവസങ്ങൾ കണ്ടുപിടിച്ചൂടെ ഒക്കെ ആഡ് ചെയ്ത് നോക്കിയാൽ മതിയല്ലേ 17 + 30 + 20 എത്രയാണ് സിക്സ്റ്റി 67 67 ദിവസം ആകെ ദിവസങ്ങൾ എത്താണ് ആ 67 ദിവസം ഓക്കെ നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം പ്രവർത്തനം 3 സമയരേഖ
നിവേദിൻ്റെ അമ്മമ്മയുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ നടന്ന വർഷങ്ങളുടെ ക്രമത്തിൽ സമയരേഖ തയ്യാറാക്കിയിരിക്കുന്നു. നോക്കൂ, 1960 അമ്മമ്മ ജനിച്ചു. 1980 ജനുവരി 4 അമ്മമ്മയുടെ കല്യാണം കഴിഞ്ഞു. 1982 മെയ് 13 നിവേദിൻ്റെ അമ്മ ജനിച്ചു. 1985 ഒക്ടോബർ 2 നിവേദിൻ്റെ മാമൻ ജനിച്ചു. 2020 സെപ്റ്റംബർ 6 അമ്മമ്മയുടെ 60th പിറന്നാൾ. എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ഇതുപോലെ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയെക്കുറിച്ച് ഒരു സമയരേഖ തയ്യാറാക്കാം. ഗാന്ധിജിയെക്കുറിച്ച് വായിച്ചല്ലോ. കാലക്രമം അനുസരിച്ച് ഓരോ വട്ടത്തിലും നമ്പർ നൽകൂ. അവ ഒരു സമയരേഖയിൽ എടുത്തെഴുതൂ. ആദ്യം നമുക്ക് നമ്പർ നോക്കാമല്ലേ. ആദ്യം ഏതായിരിക്കും വരിക? ഗാന്ധിജിയുടെ ജന്മദിനമാണല്ലേ. ഗാന്ധിജിയുടെ ജന്മദിനം എന്നാണ്? 1869 ആണ്. ഇനി നോക്കൂ, ഏതാണ് സെക്കൻഡ് വരിക? 1887 എന്താണ് മെട്രിക്കുലേഷൻ പാസ്സായി. ദെൻ 1888 ഉന്നത പഠനത്തിനായി ഇംഗ്ലണ്ടിലേക്ക്. 4 1891 അഭിഭാഷകൻ. 5 ദക്ഷിണാഫ്രിക്കയിൽ ജോലി സംബന്ധമായി എത്തിച്ചേർന്നു. 6 1915 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. 7 ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം 1917 ഏപ്രിൽ 1 ചമ്പാരനിൽ നടന്നു. 8 ഏതായിരിക്കും വരിക? 1917 ജൂണിൽ സബർമതി ആശ്രമം സ്ഥാപിച്ചു. 9 1920 ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തി. ദെൻ ഏതാണ്? 1922 ചൗരിചൗര സംഭവം. ദെൻ 11 ഏതായിരിക്കും? 1930 ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായുള്ള ദണ്ഡിയാത്ര. 12 പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക കിറ്റ് ഇന്ത്യ സമരമാണല്ലേ. 1942 13 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായി. ലാസ്റ്റ് 14 ഗാന്ധിജി രക്തസാക്ഷിത്വം വരിച്ചത് 1948 ജനുവരി 30 വെള്ളിയാഴ്ച. കൂട്ടുകാരെന്ത് ചെയ്യുക? കാണുന്ന വൃത്തങ്ങളിൽ നമ്പർ എഴുതി കൊടുക്കുക. ഓക്കെ, ദെൻ നമുക്ക് ടൈം ലൈൻ തയ്യാറാക്കാം. നമുക്ക് എഴുതാം, 1869 ഗാന്ധിജിയുടെ ജന്മദിനം. 1887 മെട്രിക്കുലേഷൻ പാസ്സായി. 1888 ഉന്നത പഠനത്തിനായി ഇംഗ്ലണ്ടിലേക്ക്. 1891 അഭിഭാഷകൻ. 1893 ജോലി ആവശ്യത്തിനായി ദക്ഷിണാഫ്രിക്കയിൽ എത്തിച്ചേർന്നു. 1915 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തി. ദെൻ 1917 ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരം. 1917 സബർമതി ആശ്രമം സ്ഥാപിച്ചു. 1920 ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തി. 1922 ചൗരിചൗര സംഭവം. 1930 ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി ദണ്ഡിയാത്ര. 1942 ക്വിറ്റ് ഇന്ത്യ സമരം. 1947 ഇന്ത്യ സ്വതന്ത്രമായി. 1948 ഗാന്ധിജി രക്തസാക്ഷിത്വം വരിച്ചു. കേതൻ പ്രവർത്തനം 4 ജനന തീയതി. നിവേദിൻ്റെ അമ്മയുടെ ജനന തീയതി എഴുതിയത് എങ്ങനെയെന്ന് നിങ്ങൾ കണ്ടുവല്ലോ. എങ്ങനെയാണ് എഴുതുക? ആദ്യം ജനന തീയതി, അതായത് 13, പിന്നെ മാസം 5, വർഷമാണല്ലേ 1982. അതുപോലെ നിങ്ങളുടെയും വീട്ടിലെ മറ്റു അംഗങ്ങളുടെയും ജനനത്തീയതി പട്ടികപ്പെടുത്തുക. അംഗങ്ങൾ, അച്ഛൻ, കൂട്ടുകാരച്ഛൻ എന്നാണോ ജനിച്ചത് അതുപോലെ എഴുതുക. ജനന തീയതി, മാസം, വർഷം എന്നിങ്ങനെ രീതിയിൽ എഴുതുക. കേതൻ അമ്മ, നിങ്ങളുടെ വീട്ടിലെ മറ്റംഗങ്ങളെല്ലാം ജനന തീയതി ഈ പട്ടികയിൽ ഉൾപ്പെടുത്തി പട്ടിക കംപ്ലീറ്റ് ചെയ്യുക. ഇത് കൂട്ടുകാർ തനിയെ ചെയ്യുമല്ലോ. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം. പ്രവർത്തനം 5, കലണ്ടർ കൗതുകങ്ങൾ. സംഖ്യകളുടെ തുക എത്ര? തന്നിരിക്കുന്ന മാതൃകകൾ നോക്കി പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക. കളങ്ങളിലെ അക്കങ്ങളുടെ പ്രത്യേകതകൾ കണ്ടെത്തുക. കളങ്ങളിലെ സംഖ്യകളുടെ ആകെ തുക എത്ര? ഏതൊക്കെയാണ് സംഖ്യകൾ? 3, 4, 5, 10, 11, 12, 17, 18, 19 എന്നിവയാണല്ലേ. ഇനി നോക്കൂ, ഇവ കൂട്ടി നോക്കൂ. എല്ലാ സംഖ്യകളും കൂടി കൂട്ടി നോക്കുമ്പോൾ എത്രയാണ്? 99. നടുവിലെ സംഖ്യ ഏതാണ്? 11 അല്ലേ. 11 കൂട്ടി നോക്കൂ. ഇതിൽ ആകെ എത്ര അക്കങ്ങളാണുള്ളത്? 9 സംഖ്യകളല്ലേ ഉള്ളത്.
ഒൻപത് സംഖ്യകൾ കൊണ്ട് ഗുണിച്ച് നോക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? അതെ, 99. ദെൻ ഒന്നാമത്തെ നോക്കൂ. ഇതിൽ ആകെ എത്ര സംഖ്യകളുണ്ട്? 9 സംഖ്യകളുണ്ടല്ലേ. നമുക്ക് എന്ത് ചെയ്യാം? എല്ലാ സംഖ്യകളും കൂടി ആദ്യം കൂട്ടി നോക്കാം. 12 + 13 + 14 + 19 + 20 + 21 + 26 + 27 + 28 + 28 എത്രയാണ്? യെസ്, 180. ഇനി നടുവിലെ സംഖ്യയായ 20 9 കൊണ്ട് ഗുണിച്ച് നോക്കൂ, എത്രയാണ് കിട്ടുന്നത്? 180 തന്നെയാണല്ലേ. ഓക്കെ, ദെൻ സെക്കൻഡ് നോക്കൂ, രണ്ടാമത് കൊടുത്തിരിക്കുന്നു നോക്കൂ. ഏതൊക്കെയാണ് സംഖ്യകൾ? നമുക്ക് കൂട്ടി നോക്കാം. 4 + 5 + 6 + 11 + 12 + 13 + 18 + 19 + 20 തുക എത്രയാണ്? 108. ഇനി ഇതിൻ്റെ നടുവിലെ സംഖ്യ 12 9 കൊണ്ട് ഗുണിച്ച് നോക്കൂ, എത്രയാണ് കിട്ടുന്നത്? 108 തന്നെയല്ലേ. നെക്സ്റ്റ് നോക്കൂ, സംഖ്യകളെ കുത്തനെയും വിലങ്ങനെയും കൂട്ടി നോക്കൂ. മാതൃക 8, 14, 15, 16 കൂട്ടി നോക്കുമ്പോൾ നോക്കൂ, ആദ്യം നമുക്ക് കുത്തനെ കൂട്ടി നോക്കാം. 8, 15 + 22 = 45 14 + 15 + 16 45. ഇനി നടുവിലെ സംഖ്യയെ 3 കൊണ്ട് ഗുണിച്ച് നോക്കൂ. 15 × 3 = 45 നോക്കൂ. 4, 10, 11, 12, 18 എന്നിവയാണല്ലേ സംഖ്യകൾ. ആദ്യം നമുക്ക് കുത്തനെ കൂട്ടി നോക്കാം. 4 + 11 + 18 = 33 ഇനി വിലങ്ങനെ 10 + 11 + 12 = 33 ഇതിലെ നടുവിലെ സംഖ്യ നോക്കൂ, ഏതാണ്? 11 11 3 കൊണ്ട് ഗുണിച്ചാൽ അതെ, 33 തന്നെയാണ്. ഇത് നെക്സ്റ്റ് നോക്കാം. കോണോട് കോൺ ചേർന്ന സംഖ്യകളുടെ തുക കണ്ടെത്തി എഴുതുക. കോണോട് കോണല്ലേ പറഞ്ഞിട്ടുള്ളത്. 7, 15, 23 കൂട്ടിയാൽ എത്രയാണ്? 45. ഇനി ഒരു കോൺ 9 + 15 + 21 = 45 ഇനി നടുവിലെ സംഖ്യ ഏതാണ്? 15 അല്ലേ. 15 × 3 കൊണ്ട് ഗുണിച്ചാൽ 45 തന്നെയാണ്. ഇനി അടുത്തത് നോക്കൂ. 2, 4, 10, 16, 18 ഒരു കോൺ നോക്കൂ, ഏതാണ്? 2, 10, 18 2 + 10 + 18 എത്രയാണ്? 30. മറ്റൊരു കോൺ നോക്കൂ. 4, 10, 16 എത്രയാണ്? 30 തന്നെയാണ്. അടുത്ത മാതൃക നോക്കൂ. കോണോട് വരുന്ന സംഖ്യകൾ കൂട്ടി നോക്കൂ. 1 + 7 + 13 + 19 + 25 എത്രയാണ്? 65. അടുത്ത കോൺ നോക്കൂ. 5 + 9 + 13 + 17 + 21 65. ഇതിൻ്റെ നടുവിലെ സംഖ്യ ഏതാണ്? 13 13 കൊണ്ട് ഗുണിച്ചാൽ 65. ഇനി അടുത്തത് നോക്കൂ, നമുക്ക് എങ്ങനെ എഴുതാം? ഇതിൻ്റെ സംഖ്യകൾ നോക്കൂ, കോണോട് കോൺ കൂട്ടി നോക്കൂ. 1 + 9 + 17 + 25 + 33 + 41 + 49 + 49 എത്രയാണ്? 175. ദെൻ 7 + 13 + 19 + 25 + 31 + 37 + 43 175 തന്നെയാണ്. ഇതിൻ്റെ നടുവിലെ സംഖ്യ ഏതാണ്? 25. 75 × 7 കൊണ്ട് ഗുണിച്ച് നോക്കൂ, 175 തന്നെയാണ്. ഓക്കെ, ദെൻ അടുത്തത് നോക്കാം. കോൺ കൂട്ടി നോക്കൂ. 1 + 11 + 21 + 31 + 41 + 41 + 51 + 61 + 71 + 81 എത്രയാണ്? അതെ, 369. ഇങ്ങനെ നോക്കൂ. 9 + 17 + 25 + 33 + 41 + 49 + 49 + 57 + 65 + 73 369. ഇതിൽ നടുവിൽ വരുന്ന സംഖ്യ ഏതാണ്? 41 അല്ലേ. 41 9 കൊണ്ട് ഗുണിച്ച് നോക്കൂ, എത്രയാണ്? അതേ, 369 തന്നെയാണ്. കേതൻ, നമുക്ക് പേജ് 40 പ്രവർത്തനങ്ങൾ ചെയ്യാം. കലണ്ടർ കൗതുകം. 9 കളങ്ങളിലെ സംഖ്യകളുടെ തുക ആകെ തുക എത്ര? 9 കളങ്ങളിലെ സംഖ്യകളുടെ ആകെ തുക എത്ര നോക്കൂ. എങ്ങനെ കണ്ടെത്താം? 9 × 9 എത്രയാണ്? 81. ഇതുപോലെ മറ്റൊന്ന് വരച്ച് തുക കണ്ടെത്തൂ. നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയ വഴി പറയാമോ? നമുക്ക് നോക്കാമല്ലേ. ഇതുപോലെ വരച്ച് നോക്കൂ. 4, 5, 6, 11, 12, 13, 14, 15, 19, 20 ഇനി ഇതിലെ നടുവിലെ സംഖ്യ 12. ഇനി ഇതിന് 9 കൊണ്ട് ഗുണിച്ച് നോക്കിയാൽ എത്രയാണ്? 108. എല്ലാതും കൂടി കൂട്ടി നോക്കിയാലോ. 4 + 5 + 6 + 11 + 12 + 13 + 13 + 18 + 19 + 20 108 തന്നെയാണ്. ഓക്കെ, ഇതിന് അടുത്ത ചോദ്യം നോക്കാം. ഇതിൽ നോക്കൂ, സംഖ്യകളെ കുത്തനെയും വിലങ്ങനെയും കൂട്ടി നോക്കൂ. സംഖ്യകളെ കുത്തനെയും വിലങ്ങനെയും കൂട്ടി നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. 13 + 20 + 27 എത്രയാണ്? 60. ഇനി വിലങ്ങനെ നോക്കൂ. 19 + 20 + 21 60 തന്നെയാണ്. നടുവിലെ സംഖ്യ നോക്കൂ, 20 അല്ലേ. 20 3 കൊണ്ട് ഗുണിച്ചാലോ? 60 തന്നെയാണല്ലേ. ഇതുപോലെ
മറ്റൊന്ന് വരച്ച് തുക കണ്ടെത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് പ്രത്യേകതയാണ് നിങ്ങൾ കണ്ടെത്തിയതെന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. സംഖ്യകൾ നോക്കൂ. 4, 10, 11, 12, 18 ഇതിനെ നമുക്ക് കുത്തനെ കൂട്ടി നോക്കാം. 4 + 11 + 18 = 33 വിലങ്ങനെ 10 + 11 + 12 = 33 ഇനി 11, അതായത് നടുവിലെ സംഖ്യയെ 3 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 33 തന്നെയാണല്ലേ. ഓക്കെ, ദെൻ ഒരു കലണ്ടറിൻ്റെ ഭാഗമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. മാഞ്ഞു പോയ തീയതികൾ കണ്ടെത്തിയിരുന്നു. കൂട്ടുകാരെ, ഏതൊക്കെയാണ് സംഖ്യകൾ? 23, 24, 30, 31 എന്നിവയല്ലേ. ഓക്കെ, ദെൻ നിഷരാത്രി 9 മണിക്ക് ഉറങ്ങാൻ കിടന്നു. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റു. അവൾ ആകെ എത്ര മണിക്കൂർ ഇറങ്ങി? 8 മണിക്കൂറല്ലേ. 9 മണിക്കൂറിൽ നിന്ന് 5 മണിക്കൂറിലേക്ക് എത്ര സമയമെടുത്തു? 9 മണിക്കൂർ. 10, 11, 12, 1, 2, 3, 4, 5 അതായത് 8 മണിക്കൂർ. ഓക്കെ, ദെൻ 28-ാം തീയതി ബുധനാഴ്ചയാണെങ്കിൽ അതേ മാസം 7-ാം തീയതി ഏത് ദിവസമായിരിക്കും? 28-ാം തീയതി ബുധനാഴ്ചയാണെങ്കിൽ 7-ാം തീയതി ഏത് ദിവസമായിരിക്കും? ആ ബുധനാഴ്ച തന്നെയായിരിക്കും അല്ലേ. 2013 ഫെബ്രുവരി 1-ാം തീയതി വെള്ളിയാഴ്ചയാണ്. ഈ മാസം എത്ര വെള്ളിയാഴ്ചകളുണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫെബ്രുവരി 1-ാം തീയതി വെള്ളിയാഴ്ചയാകുമ്പോൾ 8-ാം തീയതി എന്താണ്? ആ അടുത്ത വെള്ളിയാഴ്ചയായി. ദെൻ 15-ാം തീയതി അടുത്ത വെള്ളിയാഴ്ച. 22-ാം തീയതിയോ? ആ അടുത്ത വെള്ളിയാഴ്ചയായി. പിന്നെ 29-ാം തീയതി അടുത്ത വെള്ളിയാഴ്ച വരുന്നത്? 29 ദിവസമില്ലല്ലോ. സോ എത്ര വെള്ളിയാഴ്ചകളുണ്ട്? എത്ര വെള്ളിയാഴ്ചകളാണുള്ളത് ആകെ? ആ 4 വെള്ളിയാഴ്ചകളാണല്ലേ ഉള്ളത്. 4. ഓക്കെ, അങ്ങനെ കൂട്ടുകാരെ, നമ്മൾ ഈ വർക്ക്ഷീറ്റിലെ എല്ലാ പ്രവർത്തനങ്ങളും ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ വന്ന കമൻറ്റുകൾ നോക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് കമൻറ്റ് നോക്കാം. അമ്പിളി എസ് ടീച്ചറുടെ ക്ലാസ് സൂപ്പറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക്സ് ഡിയർ. നമുക്ക് സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്നൊരു കൂട്ടുകാരിയാണ്. ദെൻ ഒരു എമൻഡൻ പെറ്റ് സ്റ്റോറി നമുക്ക് സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്നൊരു കൂട്ടുകാരനാണ്. സൂപ്പർ ക്ലാസ് ടീച്ചർ, താങ്ക്സ് ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ഡിയർ. ദെൻ റുബീന നെസ്സിർ, ടീച്ചറെ ക്ലാസ് അല്ലാതെ വേറെ ആരെയും ക്ലാസ് ഞാൻ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ നീലിമ, ജിൻഷ, വിനീഷ്, ഒരു ഹായ് പറയാമോ ടീച്ചർ? പിന്നെ എനിക്ക് ടീച്ചറുടെ ക്ലാസ് വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഹായ് നീലിമ. ദെൻ റുബീന നസീർ, ടീച്ചറുടെ ക്ലാസ് കേട്ട് എനിക്ക് നല്ലോണം പഠിക്കാൻ കഴിയുന്നുണ്ട്. താങ്ക് യു ടീച്ചർ എന്ന് പറയുന്നുണ്ട്. റുബീന നസീർ നമുക്ക് സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്നൊരു കൂട്ടുകാരിയാണ്. നൽകുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഓക്കെ, ദെൻ റുബീന നസീർ വീണ്ടും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ടീച്ചർ, ടീച്ചറുടെ ക്ലാസ്സിൽ മലയാളം കുറിപ്പുകൾ നല്ല രസമുണ്ട്, വായിക്കാൻ എളുപ്പമാണ്, എനിക്കിഷ്ടപ്പെട്ടു. ടീച്ചറുടെ ക്ലാസ്സാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. ഞാൻ ഇനി മുതൽ ടീച്ചറുടെ ക്ലാസ്സാണ് കാണുക. ആദ്യം ഞാൻ ടീച്ചറുടെ ക്ലാസ് കണ്ടിട്ടില്ലായിരുന്നു. ടീച്ചറുടെ ചാനലിൻ്റെ പേരടിച്ചു നോക്കി. അന്നേരം എനിക്ക് വളരെ ഉപകാരപ്പെട്ടു. മറ്റുള്ള ക്ലാസ്സിനേക്കാൾ ഹോംവർക്ക് ടീച്ചറുടേതാണ് എനിക്കിഷ്ടമായത്. എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഇഷ്ടമായ ടീച്ചറുടെ ക്ലാസ്, അവർക്ക് ഏറെ ഇഷ്ടമായി. ബൈ ടീച്ചർ, താങ്ക് യു എന്ന് പറയുന്നുണ്ട്. ഒരുപാട് സന്തോഷം. ഓക്കെ, ദെൻ റുബീന നസീർ, ടീച്ചർ സെപ്റ്റംബർ 26 ഗണിത ഹോംവർക്ക് പ്ലീസ് എന്ന് പറഞ്ഞത് ഫാത്തിമ മോളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഹായ് ഫാത്തിമ മോളു. ദെൻ ബൈജു ബിജു, സൂപ്പർ ക്ലാസ്. ദെൻ റഫ്യ, സൂപ്പർ ക്ലാസ്, നന്നായി മനസ്സിലാവുന്നുണ്ട് ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ വിജയൻ, സൂപ്പർ ക്ലാസ്. ദെൻ മൊട്ടബാലു, ക്ലാസ് നന്നായിട്ടുണ്ട് ടീച്ചർ. ദെൻ ബലൂൺ ചാനൽ, സൂപ്പർ ക്ലാസ് ടീച്ചർ. ദെൻ ചിപ്പൂസ് വേൾഡ്, സൂപ്പർ ക്ലാസ്, താങ്ക് യു ടീച്ചർ. ദെൻ ഹബിഹ, താങ്ക് യു ടീച്ചർ. എൻ്റെ പേര് ഹബിഹ ആൻഡ് ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഹായ് ഹബിഹ. ദെൻ റുബീന നസീർ, ടീച്ചറുടെ ക്ലാസ് അന്ന് തന്നെ വരുന്നുണ്ട്. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിന് പിറ്റേന്ന് തന്നെ വരുന്നുണ്ട്. താങ്ക് യു ടീച്ചർ, എനിക്ക് വളരെ ഉപകാരപ്പെട്ടു. ടീച്ചർ ബൈ, താങ്ക് യു, നന്ദി, നമസ്കാരം. വളരെ വളരെ ഉപകാരപ്പെടും, എത്ര പറഞ്ഞാലും തീരില്ല. നന്ദി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. നിങ്ങൾ നൽകുന്ന ഈ സപ്പോർട്ട് തന്നെയാണ് നമ്മുടെ ഓരോ വീഡിയോ ചെയ്യുന്നുള്ള പ്രചോദനം എന്ന് പറയുന്നത്. എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ഓക്കെ, ദെൻ പി എം പ്രശാന്ത്, പ്രശാന്ത്, ഹായ് ദേവിക. ടീച്ചർ ദേവിക, അടുത്ത ക്ലാസ്സിലൊരു ഹായ് പറയാമോ? ഹായ് ദേവിക. ദെൻ അമ്പിളി എസ്, ഹായ് ടീച്ചർ, ക്ലാസ് സൂപ്പർ. ഐ ആം കൃഷ്ണാഞ്ജലി ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഹായ് കൃഷ്ണാഞ്ജലി. ദെൻ ടീച്ചർ നെയിം ചോദിച്ചിട്ടുണ്ട്. മൈ നെയിം ഈസ് സുവിജ സുരേഷ്. ഓക്കെ, ദെൻ അസ്മത്ത്, ടീച്ചർ ദിശ ഇംഗ്ലീഷ് 3-ാം ക്ലാസ് വിട്ടുതരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, ദെൻ റുബീന നസീർ,
ദെൻ ആദർശ് ഹായ് പറയാമോ ടീച്ചർ? ഐ ആം ആരാധ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഹായ് ആരാധ്യ. ദെൻ എസ് ആർ ജെ മാജിക് സൂപ്പർ ക്ലാസ്. ഓക്കെ, താങ്ക്സ് ഡിയർ. ദെൻ നേച്ചേഴ്സ് പ്ലെൻറ്റി, ഇന്നത്തെ മാത്സ് ഇടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. ദെൻ മുഹമ്മദ് ദിലു, ടീച്ചർ കഴിഞ്ഞ മലയാളം ക്ലാസ്സിലെ ചോദ്യവും ഉത്തരവും പറഞ്ഞു തന്നില്ല, അത് വിട്ടു തരാമോ? ഞാൻ ദിലു എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ മലയാളം ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ ലിങ്ക് അയച്ചു തരാം. ഓക്കെ. ദെൻ മൊട്ടബാലു, എനിക്കൊരു ഹായ് തരാമോ ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് മൊട്ടബാലു. ദെൻ ആദർശ്, ഹായ് ടീച്ചർ, ഞാൻ വൈഷ്ണവ, ഒരു ഹായ് പറയാമോ? ഹായ് വൈഷ്ണവ. ദെൻ റുബീന നെസി, ടീച്ചർ എന്താണ് സ്പീഡിൽ പറയുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. സോറി ഡിയർ, സ്പീഡ് കുറയ്ക്കാൻ ശ്രമിക്കുന്നതാണ്. ദെൻ റുബീന നെസി, ടീച്ചർ ഫാത്തിമ മോൾ എന്നോട് ഹായ് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഹായ് ഫാത്തിമ മോൾ. ദെൻ മൊട്ടബാലു, സൂപ്പർ ടീച്ചർ, താങ്ക് യു ടീച്ചർ എന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ദെൻ മുഹമ്മദ് നുഫാൽ, ദെൻ റുബീന നെസീർ, ടീച്ചർ ടീച്ചറുടെ പേരെന്താണ്? എൻ്റെ പേര് ഫാത്തിമ മോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പേര് സുബിജ എന്നാണ്. ഓക്കെ. ദെൻ റുബീന നസീർ, എന്നോടൊന്ന് ഹായ് പറയുമോ? സ്വീറ്റായിട്ട് പാത്തു. ഹായ്, എൻ്റെ പെറ്റ് നെയിം അച്ചു പാത്തു. എൻ്റെ ഫുൾ നെയിം ഫാത്തിമ. ഓക്കെ, ഹായ് പാത്തു. ദെൻ ഹായ് അച്ചു. ഓക്കെ. ദെൻ ജലീൽ കെ കെ, കമറുനിസ നഹീദ്, ദെൻ മുഹമ്മദ് ഫൈസൽ, സൂപ്പർ. ദെൻ നസീർ അലി, താങ്ക്സ്. ദെൻ രേവതി വേണുഗോപാൽ, സൂപ്പർ ക്ലാസ് മിസ്. ദെൻ വിജയൻ, ഹായ് ടീച്ചർ, ഞാൻ ശ്രിവ്യ. ഓക്കെ, ഹായ് ശ്രിവ്യ. ദെൻ സരിത, ഒരു ഹായ് പറയാമോ? ഹായ് സരിത. ദെൻ അർജുൻ, അർജുൻ സ്വേൾഡ്, ഹായ് പറയാമോ? ഐ ആം അർജുൻ. ഹായ് അർജുൻ. ജോത് മതായി, ടീച്ചർ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. യെസ്. ദെൻ റുബീന നസീർ, ഓക്കെ. ദെൻ ജിജിന, ജിജിന, ഐ ലൈക്ക് ദിസ് ക്ലാസ് വെരി മച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്നൊരു കൂട്ടുകാരിയാണ്. ഓക്കെ. ദെൻ റുബീന നസീർ, ഹായ്. ഹായ് റുബീന. ദെൻ ഹബിയ, ഹായ് ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഹായ് ഹബിയ. ഇതൊക്കെയായിരുന്നു കൂട്ടുകാരെ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് വന്ന കമൻറ്റുകൾ. നിങ്ങൾ നൽകുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.